ഇന്റർനാഷണൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം. തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ 2021-22 വർഷത്തെ വ്യക്തിഗത ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് വിതരണം ചെയ്യാനായി എത്തിച്ച ആടുകൾ അസുഖം ബാധിച്ചവയും ഗുണനിലവാരം ഇല്ലാത്തതുമായ ആടുകളാണ്. ഗുണഭോക്താക്കളും പ്രതിപക്ഷവും പ്രതിഷേധിച്ചതോടെ ആടുകളെ വിതരണം ചെയ്യാതെ മടക്കി അയച്ചു. വ്യക്തിഗത ആനുകൂല്യത്തിന്റെ ഭാഗമായി ജനറൽ വിഭാഗത്തിന് 8,000 രൂപ, പട്ടികജാതി വിഭാഗത്തിന് 6,000 രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ചാണ് ആട് കൈപ്പറ്റേണ്ടിയിരുന്നത്. എന്നാൽ വിതരണത്തിന് കൊണ്ടുവന്ന ആടുകൾ 2,000 രൂപയ്ക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്നതും ചിലത് അസുഖം ബാധിച്ചതുമായിരുന്നു. ജനറൽ വിഭാഗത്തിൽ 116 ഗുണഭോക്താക്കളും SC വിഭാഗത്തിൽ 56 ഗുണഭോക്താക്കളുമടക്കം 172 ഗുണഭോക്താക്കളായിരുന്നു പദ്ധതിയിൽ ഉൾപ്പെട്ടത്. ഇവർക്ക് 2 വീതം ആടുകളാണ് നൽകേണ്ടിയിരുന്നത്. ഇത് വിതരണം ചെയ്യാൻ പറ്റില്ലെന്നും ആട് വളർത്തി ഉപജീവനം നടത്താമെന്ന ഉദ്ദേശത്തിൽ ആട് വാങ്ങാനെത്തിയ പഞ്ചായത്തിലെ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിക്കരുതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഗുണഭോക്താക്കളും ആടിന്റെ നിലവാരത്തിൽ സംശയമുയർത്തി. വലിയ തുക അടച്ച് അതിന് അനുസൃതമായുള്ള ആടുകളല്ല വിതരണത്തിന് എത്തിച്ചതെന്ന് അവരും പറഞ്ഞു. ഇതോടെ ആടുകൾ വിതരണം ചെയ്യാതെ മടക്കി അയച്ചു. വലിയ അഴിമതിയാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിലവിൽ 2021-22 പദ്ധതിയിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തി ഒട്ടേറെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇനിയും വിതരണം ചെയ്യാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു അഴിമതി പഞ്ചായത്ത് ഭരിക്കുന്ന UDF നേതാക്കന്മാരെയും അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരിക്കുന്നവരുടെയും നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട്. വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ ഭാഗമായി ജനറൽ വിഭാഗത്തിൽ നിന്ന് 8,000 രൂപ ഗുണഭോക്തൃ വിഹിതം വാങ്ങിയ 2,000 രൂപ ഇൻഷുറൻസിനും വാങ്ങിയ ഏകദേശം 10,000 രൂപ വരുന്ന ഗുണഭോക്തൃ വിഹിതം വരുന്ന ആടിന് 2,000 രൂപ പോലും വിലയില്ല എന്നുള്ള രൂപത്തിലേക്ക് അല്ലെങ്കിൽ 2,000 രൂപ പോലും വിലയില്ലാത്ത ആടിനെയാണ് ഇന്ന് വിതരണം ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിൽ ഇറക്കിയത്. 2,000 രൂപ വിലയില്ല എന്ന് മാത്രമല്ല കൊണ്ടുവന്ന ആടുകൾ വലിയ അസുഖം ബാധിച്ചവരും ആയിരുന്നു, അസുഖം ബാധിച്ച ആടുകളുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഗുണ നിലവാരവും ഇല്ലാത്ത ആടുകളെ കൊണ്ടുവന്ന് ഈ ഗുണഭോക്തൃ വിഹിതവും കൂടെ വാങ്ങി വെച്ച് പഞ്ചായത്തിലെ പ്രൊജക്റ്റും കൂടെ വെച്ച് ഏകദേശം 16,000 രൂപ ഒരാടിന് വിലയിരുത്തുമ്പോൾ അതിനെ അവിടെയാണ് 2,000 രൂപ പോലും വിലയില്ലാത്ത ആട് വിതരണം ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് അധികൃതർ തയ്യാറായത്. SC വിഭാഗത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 6,000 രൂപയാണ് ഗുണഭോക്തൃ വിഹിതം അടക്കേണ്ടത്. അവരും ഇൻഷുറൻസ് ചെയ്യണം. ഏകദേശം 8,000 രൂപ അത് വരുന്ന രൂപത്തിലേക്ക് അത്. അപ്പൊ അത്തരത്തിലേക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന UDFഉം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെയും വലിയ അഴിമതിയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഇടപെട്ടതിന്റെ ഭാഗമായി ഇന്ന് അത് വിതരണം ചെയ്യാതെ തിരിച്ചയക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. സ്ത്രീ സൗന്ദര്യത്തിന് പകരം വെക്കാനാവാത്ത ഫാഷൻ സങ്കല്പങ്ങളിലെ സവിശേഷ സാന്നിധ്യവുമായി അമോറ മോഡേൺ വസ്ത്രങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നു. അമോറ വിന്റർ കളക്ഷൻസ് മമ്പാട് ആനക്കയം.